മനുഷ്യത്വത്തിന്റെ ആൾരൂപമായി വണ്ടിപ്പെരിയാർ സ്വദേശിനി ആര്യ ഉക്രൈനിൽ നിന്ന് ആദ്യം എത്തുന്നത് തന്റെ പ്രിയപ്പെട്ട ആര്യ എത്തുന്നത് തന്റെ പ്രിയപ്പെട്ട നായക്കുട്ടിയുമായി നായ ഉപേക്ഷിച്ച് പോരില്ലെന്ന നിലപാടിലാണ് ആര്യ ആൾഡ്രിൻ ആര്യയ്ക്ക് പിതൃയുമായി നിരവധി പേർ രംഗത്തെത്തി കഴിഞ്ഞു റൊമേനിയൻ അതിർത്തിയിലെ കേന്ദ്രത്തിലാണ് ആര്യയും സംഘവും ഇപ്പോൾ ഉള്ളത് സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെട്ട സൈറയെ ഒന്നര വർഷം മുമ്പാണ് ആര്യ സ്വന്തമാക്കിയത് അന്നുമുതൽ ഊടിലും ഉറക്കത്തിലും സൈറ ആര്യയ്ക്കൊപ്പം ഹോസ്റ്റൽ മുറിയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൈറയെ യുദ്ധമുഖത്ത് ഉപേക്ഷിച്ചു പോരാൻ ആര്യയ്ക്ക് കഴിയാത്തതും തന്റെ അരുമയായ നായെ യുദ്ധഭൂമിയിൽ ഉപേക്ഷിച്ച് പോരില്ലെന്ന നിലപാടിലാണ് വെനീച്ച യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശിനി ആര്യ ആൾഡ്രിൻ ആര്യയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സൈറയ്ക്ക് പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും ശരിയാക്കി കയ്യിൽ വെച്ചു വെനീച്ചയിൽ നിന്നും റൊമേനിയൻ അതിർത്തിയിലേക്ക് കിലോമീറ്ററുകൾ നടന്നാണ് ഇവരെത്തിയത് ആളുകളെ കാണുമ്പോൾ മടിച്ചു നിൽക്കുന്ന സൈറയെ എടുത്താണ് ആര്യ കിലോമീറ്ററുകൾ താണ്ടിയത് ചിലയിടത്ത് യുക്രൈൻ സൈന്യം തടഞ്ഞ നായക്കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നാൽ സൈറയില്ലാതെ പോകില്ലെന്ന നിലപാടിൽ സൈന്യം പോലും പിന്മാറി കുമ്മിളി സ്വദേശിയും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേനയിലംഗവുമായ പി എസ് മഹേഷിന്റെ ഇടപെടൽ പലയിടത്തും ആര്യയ്ക്ക് തുണയായി റൊമേനിയൻ അതിർത്തിയിലെ കേന്ദ്രത്തിലാണ് ഇവരിപ്പോൾ ഉള്ളത് ആര്യയ്ക്കൊപ്പം മൂന്ന് സുഹൃത്തുക്കളുമുണ്ട് സുഹൃത്തുക്കളിൽ ഒരാൾ ഏറെ ക്ഷീണിതയാണ് ഇവർക്കും സൈറയ്ക്കൊപ്പം നാട്ടിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ആര്യ ജെറിൻ പടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ കുമളി. Thank you.